യുടെ നെല്ലിപ്പലക കണ്ട ശേഷമാണ് നിർമ്മാതാക്കൾക്ക് പൊട്ടിത്തെറിക്കേണ്ടി വന്നത്. ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒഴിവാക്കാനുള്ള നിലപാട് ഞങ്ങൾ എടുക്കുന്നു. അത് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ അതിന്റെ ലിസ്റ്റ് കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, സിനിമാ മേഖലയിലെ രാസലഹരി ഉപയോഗത്തെക്കുറിച്ച് പലരും പലതവണ പരസ്യമായി പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് എഴുതി നൽകാത്തത് കൊണ്ട് ഇതുവരെ നടപടിയെടുക്കാനായിട്ടില്ലെന്നാണ് സിനിമാ മന്ത്രിയുടെ വാദം. അപ്പോൾ അവർ റിട്ടേണായി അത് എഴുതി തരണം. ഞങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു സംഭവം ഞങ്ങൾക്ക് തെളിവില്ലാതെ ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് റിട്ടേണായി എഴുതി തന്നാൽ ശക്തമായ നടപടി എടുക്കും ആ കാര്യത്തിൽ, യാതൊരു സംശയവും. ഗുരുതരമായ കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവ് ലഭിച്ചാൽ നിയമ നടപടിയെടുക്കണമെന്ന നിയമമുള്ളപ്പോഴാണ് സർക്കാരിന്റെ ഈ വിചിത്ര നിലപാട്. ഈ മൊഴികൾ സ്വീകരിച്ചതിന് ശേഷം അവരെ വാച്ച് ചെയ്താൽ മാത്രം മതിയാവും, റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇനിഷ്യേറ്റീവ് ഇവരുടെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ അത് റൈറ്റിംഗിലാ പേര് കൊടുക്കണം. ന്യൂജൻ സിനിമകൾക്കൊപ്പമാണ് രാസലഹരിയുടെയും വരവ്. ലഹരിയില്ലെങ്കിൽ ചില യുവതാരങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് വരെ സിനിമാ രംഗം എത്തപ്പെട്ടു. ഇന്നത്തെ പല യുവതാരങ്ങളും ഇതിൽ ആരോപണ വിധേയരാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ മലയാള സിനിമയിലെ ഞെട്ടിച്ച ലഹരിക്കേസുകൾ നിരവധിയാണ്. അപ്പോഴും സിനിമാ നടന്മാരെയും നടിമാരെയും പിണക്കാൻ സർക്കാരിന് താല്പര്യമില്ലാത്തിടത്തോളം കാലം നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിർബാധം തുടരുമെന്നുറപ്പാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.